കോഴിക്കോട് പെരിന്തൽമണ്ണയിൽ ചായ കുടിക്കാനായി എത്തിയ യുവാക്കൾക്കെതിരെ പോലീസ് എടുത്ത നടപടിക്കെതിരെ രൂക്ഷ വിമർശനം നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലിന് സോഷ്യൽ മീഡിയയിൽ പൊങ്കാല. കേരള ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിന് എഴുതിയ തുറന്ന കത്ത് രാഹുൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ചായ കുടിക്കാൻ 22 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്യാൻ പാടില്ല എന്ന് IPCയിൽ പറയുന്നുണ്ടോ എന്നാണ് രാഹുൽ ചോദിച്ചത്. നമ്മുടെ നാട്ടിലെ കുട്ടൻപിള്ള പോലീസിന് 2022 കുറവില്ലെന്നാണ് അദ്ദേഹം പോലീസിനെ വിമർശിച്ചുകൊണ്ട് കുറിച്ചിരിക്കുന്നത്. രാഷ്ട്രീയമായ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വേർതിരിവിലുമല്ല ഈ തുറന്ന കത്ത് എഴുതുന്നത്. ഈ കുറിപ്പ് താങ്കളുടെ പേരിൽ എഴുതുന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, താങ്കൾ ഈ നാടിൻ്റെ ടൂറിസം മന്ത്രിയാണ്. രണ്ട്, താങ്കൾ യുവാക്കളുടെ പ്രതിനിധിയാണ്. ടൂറിസം മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ ടൂറിസം സാധ്യത വികസിപ്പിക്കുവാനുള്ള അങ്ങയുടെ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു വെല്ലുവിളിയെ പറ്റിയാണ് പറയാനുള്ളത്. നമ്മുടെ നാട്ടിലെ കുട്ടൻപിള്ള പോലീസ് എന്ന ബോറന്മാർക്ക് ഈ 2022 കുറവില്ല എന്നത് അത്യധികം നിരാശാജനകമാണ്. ക്രമസമാധാന പാലനത്തേക്കാൾ ഇക്കൂട്ടർക്ക് താല്പര്യം അക്രമപാലനവും പോലീസിനേക്കാൾ മോറൽ പോലീസിങ്ങും ഒക്കെയാണ്. മീശ പിരിക്കലും വിരട്ടലും ഭാഷ പോലും തരിച്ചു പോകുന്ന അസഭ്യ വർഷവും ഗരുഡൻ പറത്തലും തൊട്ട് പലതരം തേർഡ് ഡിഗ്രി എന്ന ഓമനപ്പേരിലെ തേർഡ് റൈറ്റ് തോന്നിവാസങ്ങളും ഇക്കാലത്തും ആചാരം പോലെ അവർ പാലിച്ചു പോകുന്നു. ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് വന്ന ഒരു വിദേശ പൗരനോട് കോവളത്ത് വെച്ച് ചെയ്ത അധികാര ആഭാസം കാരണം നാട് തന്നെ നാണിച്ചു നിന്ന സംഭവം താങ്കളുടെ ഓർമ്മയിൽ കാണും. പൊതുവെ യാത്രികരോട്, അത് വിദേശിയായാലും സ്വദേശിയായാലും, ഈ കുട്ടൻപിള്ളമാർക്ക് ഒരുതരം ഫ്രസ്ട്രേഷനാണ്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെരിന്തൽമണ്ണ ടൗണിൽ 22 കിലോമീറ്റർ യാത്ര ചെയ്ത് ചായ കുടിക്കാൻ എത്തിയ 6 ചെറുപ്പക്കാർക്ക് പോലീസ് വക ഫ്രീ ചായ എന്ന വാർത്ത കണ്ണിലുടക്കിയപ്പോൾ തന്നെ ഒരു പന്തികേട് തോന്നി. രാത്രികാലത്ത് 22 കിലോമീറ്റർ യാത്ര ചെയ്ത് ചായ കുടിക്കുവാൻ എത്തിയതിനെ ചോദ്യം ചെയ്ത് അത് വിശ്വസനീയമല്ല എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. അതിനുശേഷം പ്രായപൂർത്തിയായ ആ ചെറുപ്പക്കാരുടെ വീട്ടിൽ വിളിക്കുന്നു. അതിനുശേഷം അവരെ കൊണ്ട് ചായ തയ്യാറാക്കി കുടിപ്പിക്കുന്നു. ചായ കുടിക്കുമ്പോഴത്രയും 22 കിലോമീറ്റർ യാത്ര ചെയ്തു ചായയ്ക്കെന്ന് പറഞ്ഞ് പരിഹസിക്കുന്നു. പെരിന്തൽമണ്ണ SIയുടെ മോറൽ ചായ പോലീസിംഗ് നടക്കുന്നതിനിടയിൽ മറ്റൊരു ഹെഡ് കോൺസ്റ്റബിൾ കുട്ടൻപിള്ളയുടെ മാസ് ഡയലോഗുണ്ട്, ചായ ഉണ്ടാക്കാൻ തന്നെ അറിയില്ല. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, രാത്രികാലത്ത് പുറത്തിറങ്ങുന്ന എല്ലാ ചെറുപ്പക്കാരെയും ഇങ്ങനെ സംശയത്തോടെ മാത്രം നോക്കിയാൽ നമ്മൾ എത്ര പതിറ്റാണ്ട് പിന്നിലേക്ക് പോകും. 22 കിലോമീറ്റർ ചായ കുടിക്കുവാൻ വേണ്ടി യാത്ര ചെയ്യുവാൻ പാടില്ല എന്ന് IPCയിൽ പറയുന്നുണ്ടോ? ചായ കുടിക്കുവാൻ പരമാവധി എത്ര ദൂരമെന്ന് പോലീസ് മാനുവലിൽ പറയുന്നുണ്ടോ? ചായ കുടിക്കുവാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ സംശയം തോന്നിയതിൻ്റെ യുക്തി എന്താണ്? സംശയം തോന്നിയവരെ സ്റ്റേഷനിൽ എത്തിച്ച് ചായ ഉണ്ടാക്കിക്കുന്നത് ഏത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? എല്ലാവർക്കും ചായ ഉണ്ടാക്കുവാൻ അറിയണം എന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ടോ? സംഭവം പാളി എന്ന് മനസ്സിലായപ്പോൾ സംഭവത്തിനെ പോസിറ്റീവ് വാർത്തയാക്കുവാൻ പോലീസ് വക മധുരമുള്ള ചായ എന്ന ടാഗ് സൃഷ്ടിച്ച് നന്മ നിറഞ്ഞ ശ്രീനിവാസനാകാനുള്ള പോലീസ് ശ്രമം പ്രത്യേകം എടുത്തു പറയണം. മിനിസ്റ്റർ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചായ വേണ്ട, നീതി മതി. ചായ നമുക്ക് നല്ല ചായക്കടയിൽ പോയി തന്നെ കുടിക്കാം. ഈ ഹരാസ്മെൻറ്റ് നടക്കുമ്പോൾ ആ മാസ്ക് മാറ്റി ആ വീഡിയോ പിടിക്കുമ്പോൾ ആ ചെറുപ്പക്കാരുടെ മുഖത്ത് വിരിയുന്ന നിസ്സംഗതയും നിരാശയും അഭിമാനക്ഷതവും നമ്മുടെ പരാജയമാണ്. ഇത്തരം കുട്ടൻപിള്ളമാരെ നിലക്കി നിർത്തുവാൻ അങ്ങയുടെ ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ച തുറന്ന കത്ത്. കത്തൊക്കെ കൊള്ളാം, ഇപ്പോഴാ രാഹുലിന് വിളവ് വന്നത്. അല്ലയോ, നേരത്തെയും ഈ കുട്ടൻപിള്ളമാർ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയും K കരുണാകരനും ഒക്കെ അരങ്ങ് വാഴുമ്പോൾ ഈ കുട്ടൻപിള്ളമാർ തന്നെയാണ് അവർക്കൊക്കെ വേണ്ടി മീശ പിരിച്ചത്. അല്ലാതെ പിണറായി വന്നപ്പോൾ കൂടെ കൊണ്ടുവന്നതല്ല രാഹുലെ. പിന്നെ പിള്ളേരെ രാത്രി, അതായത് പാതിരാത്രി, പോലീസ് പൊക്കി. എവിടെ പോകുന്നു എന്ന് ചോദിച്ചപ്പോൾ ചുമ്മാ ചായ കുടിക്കാൻ എന്ന് മറുപടി. ID വെരിഫൈ ചെയ്തപ്പോൾ പിള്ളേർ 22 കിലോമീറ്റർ അപ്പുറത്തു നിന്നാണ് വരുന്നത്. അസമയത്ത് കിലോമീറ്ററുകൾ താണ്ടി ചായ കുടിക്കാൻ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ വഴിക്ക് പോലീസ് പിടിച്ചാൽ അവർക്ക് ഇവർ പറയുന്നത് വിശ്വാസമായാലേ അവർ വിടൂ. രാഹുൽ പറഞ്ഞ കുട്ടൻപിള്ള പോലീസ് ഇതുപോലെ രാത്രി ഉറക്കമിളച്ച് ഡ്യൂട്ടി ചെയ്ത് സംശയത്തിൻ്റെ നിഴലിൽ പലരെയും പൊക്കുന്നത് കൊണ്ട് ഇവിടെ പല കേസുകളും തെളിയിക്കപ്പെടുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുതയാണ് രാഹുലേ. ഈ കുട്ടികൾ ഒരുപക്ഷേ നിരപരാധികളാകാം, പക്ഷേ
അങ്ങനെ അല്ലാത്തവരും പാദരാത്രി കറങ്ങി നടപ്പുണ്ടാകും. മുഖം നോക്കി ആളുകളുടെ തരം മനസ്സിലാക്കാൻ നമ്മുടെ പോലീസ് ആറ്റുവാശേരി നാണു ജ്യോത്സ്യന്മാരൊന്നുമല്ലോ, കൂട്ടൻപിള്ളമാരല്ലേ. രാത്രിയിൽ 22 കിലോമീറ്റർ യാത്ര ചെയ്ത് ചായ കുടിക്കാൻ പോയി എന്ന് പറയുമ്പോൾ അതിനെ സംശയിച്ചില്ലെങ്കിൽ പിന്നെ പോലീസ് വേറെ പണി നോക്കുന്നതാണ് നല്ലത്. കുറ്റം നടന്നു കഴിഞ്ഞ് അന്വേഷിക്കുന്നതല്ല പോലീസിൻ്റെ പണി. അതുമാത്രമല്ല, മനുഷ്യൻ്റെ സാമാന്യ യുക്തിക്ക് ചേരാത്ത ന്യായീകരണങ്ങൾ കേൾക്കുമ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും വേണ്ടേ? എങ്കിലല്ലേ പോലീസ് പോലീസാകൂ.